ഹായ് ഹലോ എവറി വൺ ദിസ് ഇസ് പ്രമീല വെൽക്കം ടു ആർ ആൻഡ് ആർ വേൾഡ് നമ്മളിന്ന് ടീസ് പ്രൊഫഷണൽ സലൂൺ സ്റ്റുഡിയോയിലേക്കാണ് പോയി തൃശ്ശൂരാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് പഴയ കല്യാൺ സിൽക്സിന് സമീപം പെരിഞ്ചേരി ബിൽഡിങ്ങിലുള്ള പഴയ കല്യാൺ സിൽക്സ് അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ചെറിയ പോക്കറ്റ് റോഡ് പോലെ പോകുന്നുണ്ട് അവിടെ ജസ്റ്റ് നമ്മൾ എൻട്രി ആകുമ്പോൾ ഫസ്റ്റ് കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ൻ ട്രീറ്റ്മെൻറ് ഉന്നമിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ അബിയാണ് ഇതൊക്കെ ചെയ്യുന്നത് നാലര വർഷമായിട്ട് അബി ഈ സലൂൺ നടത്തിക്കൊണ്ട് പോകുന്നു ആൾ തന്നെയാണ് ഓണറ് ആളൊരു ഹെയർ സ്റ്റൈലിസ്റ്റാണ് അതുപോലെ ഹെയറിൻ്റേതായ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്യാനുള്ള അറിവും കോഴ്സൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനെ അബിയുടെ അപ്പോയിൻമെൻ്റ് എടുക്കണം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഇന്ന് എനിക്ക് ഒരു അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇപ്പം ഇതിനകത്ത് എത്തി ബ്രസീലിയൻ കരാട്ടിനാണ് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹെയർ വാഷാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നമ്മൾ കരാട്ടീൻ ട്രീറ്റ്മെൻ്റ് എടുക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റനിങ് സ്മൂതനിങ് ഒക്കെ ചെയ്തിട്ട് മുടി കുറേ കഴിയുമ്പോൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു കരാട്ടിൻ മുടിയിലടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് ഈ കെരാട്ടിൻ എന്നുള്ളത് നഷ്ടമാവും അപ്പോൾ മുടി ഇങ്ങനെ ഡാമേജ് ആയപ്പോലും റഫായിട്ടും അതിൻ്റെ തിളക്കും ഇതൊക്കെ പോകും അപ്പോൾ അങ്ങനെ വരണ സമയത്ത് നമ്മൾ ഈ കരാട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ കരാട്ടിൻ നമ്മൾ ആ മുടിയിലേക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം ആർട്ടിഫിഷ്യൽ ആയിട്ട് അതിലേക്ക് കൊടുക്കുമ്പോൾ മുടി നല്ല ബലം വരും നല്ല സ്ട്രെങ്തൻ സ്ട്രെങ്തനാകും അതുപോലെ നല്ല ഷൈനിങ് ആവും അതിനാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പക്ഷേ ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ് ബ്രസീലിയൻ കരാട്ടീൻ കോസ്റ്റ്ലിയാണ് കാരണം പ്രോഡക്റ്റും നല്ല കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കോസ്റ്റ് വാങ്ങിക്കും പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് അതുപോലെ തന്നെ നല്ല രീതിയിൽ അവർ പറയണ പോലെ തന്നെ കണ്ടീഷണറും കണ്ടീഷനറൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറേ നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇനിയിപ്പോൾ നമ്മുടെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അതിനൊന്ന് ഡ്രൈ ചെയ്തിട്ട് ഈ കരാട്ടിൻ എന്നുള്ളത് അപ്ലൈ ചെയ്യും കരാട്ടിൻ എന്നുള്ളതൊരു ലോഷനാണ് അത് അതിങ്ങനെ മുടിയിലെല്ലാ ഇഴകളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക അതിൽ മർജി ചെയ്ത് കൊടുക്കുക അതിന് ഇങ്ങനെ നല്ലതുപോലെ ഓരോ എടുത്തിട്ടൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യാം ഇപ്പോൾ അബി അതിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഇതാണ് അതിൻ്റെ കരാട്ടീൻ ഓയിൽ ഈ ഓയിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഈ സംഗതിനെ നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യണം അതായത് അപ്ലൈ ചെയ്ത് മുടീനെ അത്രയും ബലവത്താക്കും അത്രയും ഇതാക്കും ചെയ്യാണ് ശരിക്കും ചെയ്യണം അതായത് നാച്ചുറലായിട്ട് നമുക്ക് വരുന്നൊരു ഷൈനിങ്ങും ൊക്കെ നമ്മൾ ഈ കരാട്ടീൻ കൊടുത്തിട്ട് ചെയ്യണം ഇപ്പം ആ മുടി കാണുമ്പോൾ നിങ്ങൾക്കറിയാം അത് കളറൊക്കെ മാറിയേക്കണുണ്ടോ ഇത് കളറിങ് ചെയ്തതല്ല ഇത് മുൻപ് കളറിങ് ചെയ്തിട്ട് ഇപ്പം കരാട്ടീൻ ചെയ്തപ്പോൾ അതിനെ ഒന്നും കൂടി അത് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നതാണ് ഇത് വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ കുറച്ചും കൂടി മാറും അപ്പം ഇപ്പം നിങ്ങൾക്ക് വന്ന സമയത്തുണ്ടായിരുന്ന മുടി നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പം കാണുന്ന മുടിയും വ്യത്യാസമുണ്ടല്ലേ അപ്പോൾ അത് നല്ല ബലമുള്ള ഓരോ ഹെയറും ഓരോ ഇഴകളും കാണുമ്പോൾ അറിയാം അപ്പം അത് ഒന്നും കൂടിയും ഇതായിട്ടുണ്ട് ഉണ്ട് ഒരു ഷൈനിങ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മളിനി മെയിൻറ്റെയിൻ ചെയ്യണ പോലെയാണ് വാഷ് കുറവ് യൂസ് ചെയ്യുക എണ്ണ കുറേ നേരം വെച്ച് തേച്ച് പിടിപ്പിക്കാതിരിക്കുക അങ്ങനെയൊക്കെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ നന്നായി ലാസ്റ്റ് ചെയ്യും അപ്പം അതിൻ്റെ സ്റ്റെപ്പൊക്കെ അത്യാവശ്യം കഴിഞ്ഞിപ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങായി ഇനി അതിൽ കുറച്ച് എന്താ പറയുക സിറം പോലെയുള്ള സംഗതികളൊക്കെയാണ് ആ ലാസ്റ്റത്തെ ടച്ചാണ് ചെയ്യണത് അപ്പോൾ ഫൈനൽ വരുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇപ്പൊ കണ്ടു ആ ഒരു ഹെയറിൻ്റെ ടെക്സ്ചർ മാറി ശരിക്കും ഇപ്പം നമ്മൾ സ്ട്രെയിറ്റനിങ്ങും സ്മൂതനിങ്ങും ഒക്കെ ചെയ്ത പോലത്തെ ഒരു ഇഫക്റ്റാണ് വന്നിട്ടുള്ളത് അതുപോലെ അതിനൊരു ഷൈനിങ് വന്നിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടി വന്നിട്ടുണ്ട് ഇത് നമ്മൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം അത് വളരെ പ്രധാനമാണ് അവർ പറയുന്ന ആ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്ക് എന്തും ഉപയോഗിച്ചിട്ടൊന്നും വാഷ് ചെയ്യാനൊന്നും പാടില്ല അപ്പം കെയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും ഇനി നമ്മൾ നാല്പത്തെട്ട് മണിക്കൂറിന് ശേഷം വീണ്ടും വന്നിട്ട് അവിടെ തന്നെ തന്നെ വാഷ് ചെയ്യണം ആ വാഷാണ് ഇപ്പോൾ ചെയ്യണത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും മുടി സെറ്റ് ചെയ്യും അപ്പോഴാണ് ആ നാല്പത്തെട്ട് മണിക്കൂർ ആ തലയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ കെരാട്ടിന്റെ ഓയിലുണ്ടല്ലോ അത് മുടിയിൽ പ്രവർത്തിച്ച് അതതിൽ ഫിക്സ് ആകാനുള്ളൊരു ടൈമാണത് അത് നാല്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു ഇനി വാഷും അവര് തന്നെ തന്നെ ചെയ്യണം അതിന്റെ എന്തോ ഷാംപൂ ഇതൊക്കെ അവർ തന്നെ നമ്മളായിട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ അത് ചെയ്തതിന് ശേഷം വീണ്ടും സെറ്റ് ചെയ്യുകയാണ് ഇനി ഇപ്പം അവി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഡൗട്ടാണ് എൻ്റെ ഫ്രണ്ട് ചോദിച്ചൊരു ഡൗട്ടാണ് അതായത് നമ്മൾ ഈ കരാട്ടൻ ചെയ്തതിന് ശേഷം മുടി വളർന്നു വരുമ്പോൾ വൈറ്റ് ഹെയർ വരണവർക്ക് അത് റൂട്ടിൽ മാത്രം കളർ ഹെയർ കളർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം അത് ചോദിച്ചപ്പോഴാണ് ആളതിൻ്റെ കാര്യം പറഞ്ഞത് ഇപ്പം ഇതിൽ കാണുന്ന ഈ ഓയിലിനെ പറയുന്നതാണ് ഒല പ്ലെക്സ് ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇത് യു എസ് ആണ് അപ്പോൾ നമ്മൾ കെരാട്ടീൻ ചെയ്തതിന് ശേഷം ഒരു മുടിയിൽ കളറിങ് ഫുള്ളായിട്ട് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒലോ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഡാമേജ് ആയി ആയിപ്പോവും സാധാരണ സലൂണിലൊന്നും ഇത് കിട്ടില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ റൂട്ടിനെ വളർന്നു വരുന്ന മുടിക്ക് കളർ കൊടുക്കാൻ പറ്റുമെന്നാണ് അത് കളർ കൊടുക്കാൻ പറ്റും കാരണം അത് കെരാട്ടീൻ ചെയ്യാത്ത മുടിയാണ് പിന്നെ ജസ്റ്റ് റൂട്ട് ടച്ചിങ് ആണ് അത് നമുക്ക് മന്ത്ലി കൊടുക്കണോണ്ട് വേറെ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇപ്പൊ എൻ്റെ ഹെയറിൽ കാണാം മൊത്തമായിട്ടൊരു കളർ കാണാം അത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മുൻപ് ഫുള് കളറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഫുള്ള് കളറിങ് ചെയ്തത് ഇവിടെ തന്നെ തന്നെയാണ് അപ്പോ അത് ഇപ്പോഴും പോയിട്ടില്ല അങ്ങനത്തെ കളറിങ്ങുകൾ നമ്മൾ കരാട്ടീൻ ചെയ്തതിന് ശേഷം ചെയ്യുമ്പോഴാണ് ഓലാപ്ലെക്സ് മിക്സ് ചെയ്തിട്ട് ഇനി ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് ഡാമേജായിട്ട് പൊട്ടിയൊക്കെ പോകും പിന്നെ അമോണിയ വളരെ കുറവുള്ള കളർ പ്രോഡക്റ്റുകൾ ഹെയർ കളർ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുക അതുപോലെ നമ്മൾ ആദ്യം ഒരു മുടിയിൽ ഫുൾ കളറൊക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റൊക്കെ കൊടുത്തതിന് ശേഷമാണ് കെരാട്ടീൻ ചെയ്യണമെന്ന് വെച്ചൊരു പ്രശ്നവും വരില്ല പക്ഷെ കെരാട്ടീൻ ചെയ്തതിന് ശേഷം ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ഒലാപ്ലെക്സ് പോലെയുള്ള സംഗതികൾ മിക്സ് ചെയ്യണം ഒലാപ്ലെക്സ് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ ആയിരം രൂപയാണ് ഒരു കളറിങ്ങിന് അത് അനുസരിച്ചിട്ടാണ് കളറിങ്ങിൻ്റെ റേറ്റ് വരിക ആയിരം ആണെന്ന് വിചാരിക്കും ഓല ഫ്ലാക്സ് മിക്സ് ചെയ്തത് രണ്ടായിരവും അതായത് എത്ര രൂപയുടെ ചീണ് അതിന്റെ ഇരട്ടി ചാർജ് വരും ഹൈലൈറ്റ് കൊടുത്തതും ഫുൾ കളറിങ്ങും ഒക്കെ ചെയ്തതും ഇപ്പോഴും അതില് നിൽക്കുന്നുണ്ട് അതിന്റെ മേലെ ഞാൻ കരാട്ടും ചെയ്തിട്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ മനസ്സിലായോ പിന്നീട് ചെയ്യുകയാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കൊടുക്കേണ്ടത് അപ്പോൾ ഫൈനൽ ഇതായി വാഷിങ് കഴിഞ്ഞ് ഒരു സെറ്റാക്കി ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കരാട്ടീൻ ചെയ്തിട്ടുള്ള മുടിയുടെ ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ വന്നപ്പോൾ എൻ്റെ മുടി വളരെ ഡാമേജ് ആയിരുന്നു കാരണം ഈ കൊറോണ സമയത്ത് എനിക്ക് കറക്റ്റ് ഷാംപും കണ്ടീഷണറും ഉപയോഗിക്കാൻ പറ്റാണ്ട് കുറച്ച് നാൾ ഈ പ്രോഡക്റ്റ് കിട്ടാനില്ലാണ്ടെയും ഞാൻ സാധാ ഷാംപൂ സാധാ കണ്ടീഷണർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിലെൻ്റെ മുടി ഭയങ്കര ഡാമേജായിപ്പോയി അതീ പറയുന്നത് ശരിയാണ് കറക്റ്റ് കണ്ടീഷണർ ഷാമ്പൂ എന്നെ യൂസ് ചെയ്യണം എന്നുള്ളത് അതിലാണ് എനിക്ക് ഭയങ്കര ഡാമേജ് പറ്റിയിട്ട് പിന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് ശരിക്കുള്ളത് ഉപയോഗിച്ചപ്പോഴും മുടി അത്ര കണ്ടീഷൻ ആവുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം നിങ്ങൾക്കിതിൽ കാണുമ്പോൾ അറിയാം നല്ല സ്മൂതി നല്ല ബലപ്പെട്ടിട്ടുണ്ട് ഷൈനിങ് ആയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ റിസൾട്ട്